നമസ്കാരം ഇൻസ്പയർ പി എസ് സി അക്കാദമിയുടെ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം നമ്മളിന്ന് പഠിക്കുന്നത് താപവും താപനിലയും എന്ന ടോപ്പിക്കാണ് പി എസ് സി പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള മുഴുവൻ താപനിലകളും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിൻ്റെ പാർട്ട് വൺ ക്ലാസ് ആണിത് പാർട്ട് ടു ക്ലാസ് കൂടി ഉണ്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ക്ലാസ്സുകൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഈ ചാനലിന്റെ വിവരങ്ങൾ കൈമാറുക നമുക്ക് ആരംഭിക്കാം താപം ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജ്ജത്തെയാണ് താപം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു വസ്തുവിന് സ്ഥാനം കൊണ്ട് ലഭിക്കുന്നത് സ്ഥിതിഗോർജവും ഇനി ചലനം കൊണ്ട് ലഭിക്കുന്നത് ഗതികോർജ്ജവുമാണ് വസ്തുവിന്റെ ചലനത്തിലൂടെ ലഭിക്കുന്ന ഊർജ്ജമാണ് ഗതികോർജം എന്ന് പറയുന്നത് അപ്പോൾ ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജത്തെയാണ് താപം എന്ന് പറയുന്നത് നമുക്കറിയാം ഇപ്പം വെള്ളം ചൂടാക്കാൻ വെക്കുന്ന സമയത്ത് ചെറുതായിട്ട് ചൂടായി 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 അതിനുശേഷമാണ് തിളച്ചി വരുന്നത് തിളയ്ക്കുന്ന സമയത്ത് നമുക്കറിയാം തിളച്ച് തിളച്ചി മറിയുകയാണ് ചെയ്യുന്നത് ആദ്യം ഉണ്ടായിരുന്ന വെള്ളത്തിന്റെ സ്വഭാവം അല്ല തിളയ്ക്കുന്ന സമയത്തുള്ള വെള്ളത്തിന്റെ സ്വഭാവം അത് തിളച്ച് മറിയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതായത് ഗതികോർജം കൂടുന്ന സമയത്ത് തന്മാത്രകളുടെ ചലനം എന്ത് ചെയ്യും ചലനത്തിന്റെ വേഗത കൂടും ഓക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തു വെച്ചിരുന്നാൽ മാത്രം മതി ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികൗർജത്തെയാണ് താപം എന്ന് പറയുന്നത് താപം എന്ന് പറയുന്നത് ഓർത്തുവെച്ചു കൊള്ളുക ഞാൻ വെള്ളം തിളയ്ക്കുന്ന കേസ് പറഞ്ഞത് നമുക്ക് താപനില എന്ത് എന്ന് നമ്മൾ ചർച്ച ചെയ്യും ആ സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് വരാം ഇപ്പൊ വെച്ചിരിക്കുക ഇനി താപം എന്ന് പറയുന്ന ഒരു ഊർജമാണ് താപം ഊർജമാണ് എന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ഉത്തരം ജെയിംസ് പ്രസ്കോട്ട് ജൂൾ എന്ന വ്യക്തിയാണ് നമുക്ക് ഓർത്തിരിക്കാൻ ജൂൾ എന്ന് ഓർത്തിരുന്നാൽ മതി അപ്പോൾ താപം ഒരു ഊർജ്ജമാണെന്ന് തെളിയിച്ചതാരാണ് ജെയിംസ് പ്രസ്കോട്ട് ജൂൾ ആണ് അതേപോലെ ഓർത്തൊള്ളുക താപോർജ്ജത്തിന്റെ എസ് ഐ യൂണിറ്റ് ഏതാണ് അതും ആണ് പറയാൻ എളുപ്പമാണ് പഠിക്കാൻ എളുപ്പമാണ് താപ ഒരു ഊർജ്ജമാണെന്ന് തെളിയിച്ചത് ജെയിംസ് പ്രസ്കോട്ട് ജൂൾ താപോർജ്ജത്തിന്റെ എസ് ഐ യൂണിറ്റ് ജൂൾ ആണ് വളരെ സിമ്പിൾ ആദ്യകാലത്ത് ആദ്യകാലത്ത് താപം അളക്കുവാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് ആദ്യകാലത്ത് താപോർജ്ജം അളക്കാൻ വേണ്ടി ഉപയോഗിച്ചത് കലോറി കൊണ്ടാണ് കലോറിയാണ് ഒരു കലോറി എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നാല് പോയിന്റ് രണ്ട് ചൂളുകളാണ് പി എസ് എസ് സോൾഡ് ചോദ്യമാണ് ഒരു കലോറി എത്രയാണ് നാല് പോയിന്റ് രണ്ട് ചൂൾ നമ്മൾ പറഞ്ഞ ഇത്രയുള്ളൂ താപോർജ്ജത്തിൻ്റെ എസ് ഐ യൂണിറ്റ് ചൂളാണ് ആദ്യകാലത്ത് അളക്കാൻ ഉപയോഗിച്ച യൂണിറ്റ് കലോറിയാണ് ഒരു കലോറി എന്ന് വെച്ചാൽ എത്രയാണ് നാല് പോയിന്റ് രണ്ട് ചൂളാണ് ഓക്കെ അതേപോലെ പഠിച്ചുകൊള്ളുക താപോർജ്ജം അളക്കുന്ന ഉപകരണം ഏതാണ് കലോറി മീറ്ററാണ് ഓക്കെ താപം ഒരു ഊർജ്ജമാണ് തെളിയിച്ചത് ജെയിംസ് പ്രസ്കോട്ട് ജൂൾ അതുകൊണ്ട് താപോർജ്ജത്തിൻ്റെ എസ് എ യൂണിറ്റ് ജൂൾ ആദ്യകാലത്ത് താപം അളക്കാൻ വേണ്ടി ഉപയോഗിച്ചത് കലോറി അപ്പോൾ താപോർജ്ജം അളക്കുന്ന ഉപകരണം കലോറി മീറ്റർ ആണ് ഒരു കലോറി ഇത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാല് പോയിന്റ് രണ്ട് ജൂളുകളാണ് വളരെ സിമ്പിൾ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഇനി കലോറി മെട്രി ഉണ്ട് കലോറി മീറ്റർ നമ്മൾ പറഞ്ഞു കലോറി മെട്രി ഉണ്ട് ഓക്കെ ഓർത്തിച്ചുകൊള്ളുക ഒരു രാസപ്രവർത്തന വേളയിൽ ആകീർണം ചെയ്യുന്ന താപത്തിന്റെ അളവിനെയാണ് കലോറി മെട്രി എന്ന് പറയുന്നത് അല്ലെ ഈ രാസപ്രവർത്തന സമയത്ത് താപം ആകീർണം ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളുണ്ട് താപം ഉൽപ്പാദിപ്പിക്കുന്ന രാസപ്രവർത്തനമുണ്ട് താപം കൈമാറ്റം ചെയ്യപ്പെടാത്ത രാസപ്രവർത്തനവുമുണ്ട് ഈ രാസപ്രവർത്തന വേളയിൽ താപം ആകീർണം ചെയ്യുന്ന രാസപ്രവർത്തനങ്ങളെ താപശോഷകം എന്നും താപം ഉൽപ്പാദിപ്പിക്കുന്നതിന് താപമോചകമെന്നും ഇനി കൈമാറ്റം ചെയ്യപ്പെടാത്ത രാസപ്രവർത്തനത്തെ അഡയാബാറ്റിക് രാസപ്രവർത്തനം എന്നും പറയുന്നു താപശോഷകം താപമോചകം അഡയാബാറ്റിക് രാസപ്രവർത്തനം രാസപ്രവർത്തന വേളയിൽ താപം ആകീർണം ചെയ്യുന്നത് താപശോഷകം രാസപ്രവർത്തന വേളയിൽ താപം ഉൽപ്പാദിപ്പിക്കുന്നത് താപമോചകം രാസപ്രവർത്തന വേളയിൽ താപം കൈമാറ്റം ചെയ്യപ്പെടാത്തത് അഡയാബാറ്റിക് രാസപ്രവർത്തനമാണ് അപ്പോൾ കലോറി മെട്രി എന്താണ് ഒരു രാസപ്രവർത്തന വേളയിൽ ആകീരണം ചെയ്യുന്ന താപത്തിന്റെ അളവിനെയാണ് കലോറി മെട്രി എന്ന് പറയുന്നത് ഒരു രാസപ്രവർത്തന വേളയിൽ ആകീരണം ചെയ്യുന്ന താപത്തിന്റെ അളവിനെയാണ് കലോറി മെട്രി എന്ന് പറയുന്നത് കലോറി മീറ്റർ എന്താണ് താപോർജ്ജം അളക്കുന്ന ഉപകരണമാണ് കലോറി മെട്രി എന്താണ് ഒരു രാസപ്രവർത്തന വേളയിൽ ആഗിരണം ചെയ്യുന്ന താപത്തിന്റെ അളവിനെയാണ് കലോറി മെട്രി എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്കൊരു പി എസ് സി ചോദ്യമാണ് കാണാൻ കഴിയുന്നത് താഴെ തന്നിട്ടുള്ളവയിൽ വെയിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ് പി എസ് സി സോൾഡ് ചോദ്യമാണ് ഓപ്ഷൻ എ ബോയിൽ നിയമം ഓപ്ഷൻ ബി ജൂൾ നിയമം ഓപ്ഷൻ സി അവഗാഡ്രോ നിയമം ഓപ്ഷൻ ഡി ചാൾസ് നിയമം പി എസ് സോൾഡ് ചോദ്യമാണ് ഇതിന്റെ ഉത്തരം ജൂൾ നിയമമാണ് ഓക്കെ ബോയിൽ അവഗാട്ടോ ചാൾസ് എന്നീ നിയമങ്ങളെല്ലാം വാതക നിയമങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് നമ്മൾ പിന്നീട് പഠിക്കും വാതക നിയമങ്ങൾ അപ്പോൾ ജൂൾ നിയമം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു താപവുമായി ബന്ധപ്പെട്ട നിയമമാണ് എന്ന് പറയുന്നത് ജൂൾ നിയമം എന്ന് പറയുന്നത് ഇനി ജൂൾ നിയമം എന്താണെന്ന് നോക്കാം ഒന്നുമില്ല ഒരു ചാലകത്തിലൂടെ വൈദ്യുതി കടത്തിവിടുന്ന സമയത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമമാണ് ജൂൾ നിയമം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം മൊബൈൽ ഫോൺ തന്നെ ഒത്തിരി സമയം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ചൂടായി വരും ശരിയല്ലേ അതേ കണക്കുള്ളൊരു നിയമമാണ് ജ്യൂൾ നിയമം എന്ന് പറയുന്നത് കുഞ്ഞു ക്ലാസ്സിലെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി ഹീറ്റ് എന്ന് പറയുന്നത് ഐ സ്ക്വയർ ആർ ടിക്ക് തുല്യമാണ് അതായത് ഒരു ചാലകത്തിലൂടെ കടന്നു പോകുന്ന വൈദ്യുതിയുടെ തീവ്രത ചാലകത്തിൻ്റെ പ്രതിരോധം ചാലകത്തിലൂടെ കടന്നു പോയ സമയം എന്നിവയെല്ലാം ആ ഹീറ്റ് അല്ലെങ്കിൽ താപം ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറയുന്ന നിയമമാണ് ജൂൾ നിയമം ഞാൻ മുകളിൽ കാണിച്ച ചോദ്യം ഒന്നുകൂടി പറയുകയാണ് താഴെ തന്നിട്ടുള്ളവയിൽ കൂട്ടത്തിൽപ്പെടാത്ത നിയമം ഏതാണ് ഇങ്ങനെ തന്നെ ഓർത്തെങ്കിലും വിജയിക്കുക ഒരു മാർക്കാണ് സേവ് ചെയ്തോളുക ജൂൾ നിയമം ജൂൾ നിയമം എച്ച് ഇ സിക്കൽ ടു ഐസ്ക്വയർ ആർ ടി ഒരു ചാലകത്തിലൂടെ കടന്നു പോകുന്ന ക്ഷമിക്കണം ഒരു ചാലകത്തിലൂടെ വൈദ്യുതി കടന്നു പോകുന്ന സമയത്ത് ചാലകത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപത്തിന്റെ അളവിനെക്കുറിച്ച് പറയുന്ന നിയമമാണ് ജൂൾ നിയമം വാതക നിയമങ്ങളാണ് ബോയിൽ അവഗാർഡ്രോ ചാൾസ് എന്നിങ്ങനെ പറയുന്നത് നമ്മൾ പിന്നീട് വാതക നിയമങ്ങൾ പഠിക്കും അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാം ഓക്കെ ഓർത്ത് വെച്ചുകൊള്ളുക താപത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി താപനില എന്താണ് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് താപവും താപനിലയും തമ്മിൽ തിരിഞ്ഞു പോകരുത് ഓക്കെ ശരാശരിയാണ് താപനില ശരാശരിയാണ് താപനില ടോട്ടലാണ് താപം പറഞ്ഞാൽ മനസ്സിലായുള്ളതും ടോട്ടൽ ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജ്ജമാണ് എന്ന് പറയുന്നത് താപമെന്ന് പറയുന്നത് എന്നാൽ അതിൻ്റെ ആണ് എന്ന് പറയുന്നത് താപനില എന്ന് പറയുന്നത് ഉദാഹരണമായിട്ട് ഒരു ഗ്ലാസ്സിൽ പത്ത് കുട്ടികളുടെ വെയ്റ്റ് ഒരു കുട്ടിക്ക് ഇപ്പോൾ അഞ്ച് കിലോ ആയിരിക്കും ഒരു കിലോ ഒരു കുട്ടിക്ക് പത്ത് കിലോ ആയിരിക്കും ഒരു കുട്ടിക്ക് എട്ട് കിലോ ആയിരിക്കും അവിടെ ആവറേജ് കണക്കാക്കുന്ന രീതിയാണ് എന്ന് പറയുന്നത് താപനില എന്ന് പറയുന്നത് വെറുതെച്ചോളൂ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഇപ്പം ജലം തന്നെ എടുക്കുക ജലത്തിൽ ഒരു തന്മാത്രയ്ക്ക് എട്ട് എനർജി എന്ന് വിചാരിക്കുക മറ്റൊരു തന്മാത്രയ്ക്ക് അഞ്ച് എനർജി ലഭിച്ചു എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ അതിന്റെ ടോട്ടൽ ആവറേജ് എത്രയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അത് താപനിലയാണ് ഒന്നുകൂടി പറയാം ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതിഗോർജ്ജത്തെ താപമെന്നും ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതിഗോർജ്ജത്തെ താപനില എന്നും പറയുന്നു വളരെ സിമ്പിളാണ് ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതിഗോർജ്ജം താപം ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതിഗോർജ്ജം താപനില താപനില അളക്കുന്ന ഉപകരണമാണ് തെർമോമീറ്റർ നമുക്കറിയാം തെർമോമീറ്ററാണ് ഇനി തെർമോമീറ്റർ കണ്ടുപിടിച്ച വ്യക്തി ഗലീലിയോ ഗലീലിയാണ് മൂന്ന് വസ്തുതകളാണ് നമ്മൾ പറയുന്നത് തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഗലീലിയോ ഗലീലിയാണ് എന്നാൽ മെർക്കുറി മെർക്യുറേറ്റ് ഉണ്ട് മെർക്യുറി തെർമോമീറ്റർ ഉണ്ട് മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഫാരൻ ആണ് തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഗലീലിയോ ഗലീലി മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഫാരൻ ആണ് എന്നാൽ ക്ലിനിക്കൽ ഉണ്ട് ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചത് തോമസ് ക്ലിഫോർട്ട് ആൽബർട്ട് എന്ന് പറയുന്ന വ്യക്തിയാണ് തോമസ് ആൽബർട്ട് എന്ന് ഓർത്ത് വെച്ചിരുന്നാൽ മതി സർ തോമസ് ക്ലിഫോർട്ട് ആൽബർട്ട് എന്ന് പറയുന്ന വ്യക്തിയാണ് ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഒന്നുമില്ല ശരാശരി ഗതികോർജത്തിന്റെ അളവ് ഒരു പദാർത്ഥത്തിലെ ശരാശരി ഗതികോർജ്ജത്തിന്റെ അളവിനെ താപനില എന്ന് പറയുന്നു താപനില അളക്കുന്ന ഉപകരണമാണ് തെർമോമീറ്റർ തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഗലീലിയാണ് ഇനി മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഫാരൻ ഹിറ്റാണ് എന്നാൽ ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടുപിടിച്ചത് തോമസ് ക്ലിഫോർട്ട് ആണ് തോമസ് ക്ലിഫോർട്ട് ആണ് അപ്പോൾ എന്താണ് താപം ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ആകെ ഗതികോർജം താപം ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ശരാശരി ഗതികോർജ്ജം താപനില വളരെ സിമ്പിൾ അല്ലേ ഇനി താപനിലയുടെ എസ് ഐ യൂണിറ്റ് താപനിലയുടെ എസ് ഐ യൂണിറ്റ് കെൽവിനാണ് നമ്മൾ മൂന്ന് സ്കെയിലുകൾ പഠിക്കും ഡിഗ്രി സെൽഷ്യസ് ഫാരൻ ഹീറ്റ് കെൽവിൻ അപ്പോൾ താപനിലയുടെ എസ് ഐ യൂണിറ്റ് എന്ന് ചോദിച്ചാൽ ഏതാണ് കെൽവിനാണ് കെൽവിൻ ഇനി കെൽവിൻ സ്കെയിൽ കണ്ടുപിടിച്ചതാരാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഇത് പഠിക്കാൻ എളുപ്പമാണ് കേട്ടോ കെൽവിൻ സ്കെയിൽ കണ്ടുപിടിച്ചത് ലോർഡ് കെൽവിനാണ് ലോർഡ് കെൽവിൻ നമുക്ക് കിട്ടും ലോർഡ് കെൽവിനാണ് സെൽഷ്യസ് സ്കെയിൽ കണ്ടുപിടിച്ച ആരാണ് ഉത്തരം ആൻഡേഴ്സ് സെൽഷ്യസ് ആണ് ആൻഡേഴ്സ് സെൽഷ്യസാണ് ഫാരൻ ഹിറ്റ് കണ്ടുപിടിച്ചതാരാണോ ആരാണ് ഡാനിയേൽ ഗബ്രിയേൽ ഫാരൻ ഹിറ്റാണ് പഠിക്കാൻ എളുപ്പമല്ലേ കെൽവിൻ സെൽഷ്യസ് ഫാരൻ ഹിറ്റ് മൂന്ന് സ്കെയിൽ കണ്ടുപിടിച്ചത് അവസാനത്തെ പേര് വെച്ച് നമുക്ക് പിടിക്കാൻ പറ്റും എന്നാൽ ഓർത്തുവേക്കുക കെൽവിൻ സ്കെയിൽ കണ്ടുപിടിച്ചത് ലോർഡ് കെൽവിൻ സെൽഷ്യസ് സ്കെയിൽ കണ്ടുപിടിച്ചത് ആൻഡേഴ്സൺ സെൽഷ്യസ് ഫാരൻ ഹിറ്റ് കണ്ടുപിടിച്ചത് ഡാനിയേൽ ഗബ്രിയേൽ ഫാരൻ ഹിറ്റാണ് ഡാനിയേൽ ഗബ്രിയേൽ ഫാരൻ ഹിറ്റാണ് പിന്നെയും ബി എസ് സി ചോദിച്ചിട്ടുണ്ട് ഉയർന്ന താപനില അളക്കുന്ന ഉപകരണം ഏതാണ് ഉത്തരം പൈറോമീറ്ററാണ് അങ്ങനെയെങ്കിൽ താഴ്ന്ന താപനില അളക്കുന്ന ഉപകരണം ഏതാണ് അത് ക്രയോമീറ്ററാണ് ഉയർന്ന താപനില അളക്കുന്ന ഉപകരണം പൈറോമീറ്ററും താഴ്ന്ന താപനില അളക്കുന്നത് ക്രയോമീറ്ററുമാണ് ഇനി പി എസ് സി പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള താപനിലകളും കൂടി പറഞ്ഞ് നമ്മൾ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് ഓക്കെ ഓർത്ത് വെച്ചോളുക ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വീണ്ടും കയറി കണ്ടോളുക നമുക്ക് പ്രധാന താപനിലകൾ പി എസ് സി പരീക്ഷയിൽ സോൾവ് ചെയ്തിട്ടുള്ള മുഴുവൻ താപനിലകളും നമ്മൾ നമ്മളെടുത്ത് പഠിക്കുകയാണ് ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ഗതികോർജം പൂജ്യമാകുന്ന ഒരവസ്ഥയുണ്ട് ഇതിനെ കേവല പൂജ്യം എന്ന് പറയുന്ന അബ്സലൂട്ട് സീറോ എന്ന് പറയുന്നത് അതായത് തന്മാത്രകൾക്ക് ചലിക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ടാകുന്നു തന്മാത്ര ചലനം സീറോ ആകുന്ന അവസ്ഥ ഇതിനെ കേവല പൂജ്യം അല്ലെങ്കിൽ അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നു ഇതിന്റെ വാല്യൂ എത്രയാണ് അല്ലെങ്കിൽ കേവല പൂജ്യം എന്ന് വെച്ചാൽ എത്രയാണ് ഉത്തരം മൈനസ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്നേ പോയിന്റ് ഒന്നേ അഞ്ച് ഡിഗ്രി സെൽഷ്യസാണ് കേവല പൂജ്യം എത്രയാണ് മൈനസ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്നേ പോയിന്റ് ഒന്നേ അഞ്ച് ഡിഗ്രി സെൽഷ്യസാണ് എന്താണ് കേവല പൂജ്യം ഒരു പദാർത്ഥത്തിലെ തന്മാത്രകൾ ചലനരഹിതമാകുന്ന താപനിലയെയാണ് കേവല പൂജ്യം എന്ന് പറയുന്നത് വേറെ രീതിയിൽ പറഞ്ഞാൽ ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ഗതികോർജ്ജം പൂജ്യമാകുന്ന അവസ്ഥയാണ് എന്ന് പറയുന്നത് കേവല പൂജ്യം എന്ന് പറയുന്നത് കേവല പൂജ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈനസ് ഇരുന്നൂറ്റി പോയിന്റ് ഡിഗ്രി സെൽഷ്യസ് ആണ് സോൾഡ് ചോദ്യം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ മനസ്സിൽ കുറിച്ചിട്ടേക്ക് കേവല പൂജ്യം മൈനസ് ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് ഇനി പി എസ് സി ചോദിച്ചു ആൽക്കഹോളിന്റെ ദ്രവണാംഗം എത്രയാണ് നമ്മൾ ദ്രവണാംഗമൊക്കെ നമ്മൾ പിന്നീട് അങ്ങോട്ട് പഠിക്കും ആൽക്കഹോളിന്റെ ദ്രവണാങ്കം എത്രയാണ് ഉത്തരം മൈനസ് നൂറ്റിപ്പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസാണ് പി എസ് സോൾഡ് ചോദ്യം മൈനസ് നൂറ്റിപ്പതിനഞ്ച് ഡിഗ്രി ആണ് ആൽക്കഹോളിന്റെ ദ്രവണാങ്കം എന്ന് പറയുന്നത് ഓർത്തുവെച്ചൊള്ളുക പി എസ് സി പിന്നെയും ചോദിച്ചിട്ടുണ്ട് സോൾഡ് ചോദ്യം മെർക്കുറി ഖരമായി മാറുന്ന താപനില എത്രയാണ് മെർക്കുറി ഖരമായി മാറുന്ന താപനില എത്രയാണ് ഉത്തരം മൈനസ് മുപ്പത്തി ഒൻപത് ഡിഗ്രി സെൽഷ്യസാണ് മൈനസ് മുപ്പത്തി ഒൻപത് ഡിഗ്രി ആണ് റാങ്ക് മേക്കിംഗ് ചോദ്യമുണ്ട് ജലം ഐസാകുന്ന താപനില എത്രയാണ് ഉത്തരം പൂജ്യം ഡിഗ്രി സെൽഷ്യസ് ആണ് ഇതല്ല റാങ്ക് മേക്കിംഗ് ചോദ്യം ഐസ് ഉരുകുന്ന താപനില എത്രയാണ് ഉത്തരം പൂജ്യം ഡിഗ്രി സെൽഷ്യസ് ആണ് ഇത് നിങ്ങൾക്ക് ഉറപ്പായിട്ട് തെറ്റുന്ന ഒരു ചോദ്യമാണ് ഐസ് ഉരുകുന്ന താപനില എത്രയാണ് ഓക്കെ ഓപ്ഷനൊക്കെ തരികയാണ് പൂജ്യം ഡിഗ്രി സെൽഷ്യസ് നൂറ് ഡിഗ്രി സെൽഷ്യസ് എൺപത് ഡിഗ്രി സെൽഷ്യസ് പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസ് നമ്മുടെ മനസ്സാദ്യം പറയും പൂജ്യം ഡിഗ്രി സെൽഷ്യസ് ഐസാകുന്നു നൂറ് ഡിഗ്രി സെൽഷ്യസ് ഐസ് ഉരുകുന്നു നമ്മൾ ആദ്യം നൂറ് എഴുതും പിന്നെ ചോദ്യം വായിച്ചു നോക്കത്തുള്ളൂ ഒരു കാരണവശാലും തെറ്റരുത് ജലം ഐസാകുന്ന താപനിലയും ഐസൊരുങ്ങുന്ന താപനിലയും പൂജ്യം ഡിഗ്രി സെൽഷ്യസ് ആണ് അടുത്തത് നാല് ഡിഗ്രി സെൽഷ്യസ് ഇതെല്ലാം പി എസ് സി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് കേട്ടോ നാല് ഡിഗ്രി സെൽഷ്യസ് ജലത്തിന് ഏറ്റവും സാന്ദ്രതയുള്ള ഊഷ്മാവ് എത്രയാണ് അത് നാല് ഡിഗ്രി സെൽഷ്യസ് ആണ് ജലത്തിന് ഏറ്റവും സാന്ദ്രതയുള്ള ഉഷ്മാവ് നാല് ഡിഗ്രി സെൽഷ്യസ് ആണ് രക്തബാങ്കുകളിൽ രക്തം കട്ടിയാവാതെ സൂക്ഷിക്കുന്നത് നാല് ഡിഗ്രി സെൽഷ്യസിലാണ് നമുക്കറിയാം സോഡിയം സിട്രേറ്റ് ആണ് രക്തബാങ്കുകളിൽ രക്തം കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് രക്തബാങ്കുകൾ എന്ന ആശയത്തിന് പിന്നിലെ വ്യക്തി ചാൾസ് റിച്ചാർഡ് ട്രൂ ആണ് ചാൾസ് റിച്ചാർഡ് ട്രൂ എന്ന് പറയുന്ന വ്യക്തിയാണ് ഓർത്തു ഓർത്തുവച്ചോളുക പി എസ് അന്തരീക്ഷത്തിലെ ശരാശരി താപനില എത്രയാണ് ഭൂമിയുടെ ശരാശരി താപനില എത്രയാണ് എന്നിങ്ങനെയൊക്കെ രണ്ട് രീതിയിൽ പി എസ് ചോദിച്ചിട്ടുണ്ട് ഉത്തരം പതിനാല് ടു പതിനാറ് എന്ന് പഠിക്കാനേ തൽക്കാലം നിവർത്തിയുള്ളൂ കാരണം ഒരു പരീക്ഷയിൽ പി എസ് സി കൊടുത്ത ഉത്തരം പതിനാറ് ഡിഗ്രി സെൽഷ്യസ് എന്നായിരുന്നു അതിനകത്ത് ഓപ്ഷനിൽ പതിനാലില്ലായിരുന്നു പതിനാറ് ഉത്തരം ശരിയായിട്ട് കൊടുത്തു ഒരു പരീക്ഷയിൽ കൊടുത്ത ഉത്തരം പതിനാല് ഡിഗ്രി സെൽഷ്യസ് ആണ് അതിൽ പതിനാറ് ഡിഗ്രി സെൽഷ്യസ് ഓപ്ഷനിൽ ഇല്ലായിരുന്നു പതിനാല് കൊടുത്തു അപ്പോൾ പതിനാല് ടു പതിനാറാണ് ഭൂമിയുടെ ശരാശരി താപനില എന്ന് പറയുന്നത് അടുത്തിടെ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഏതൊരു പരീക്ഷ ചോദിച്ചായിരുന്നു കൃത്യമായിട്ട് ഓർക്കുന്നില്ല അതിൽ പതിനാല് ഡിഗ്രി സെൽഷ്യസ് ആണ് ഭൂമിയുടെ ശരാശരി താപനില എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത് ഓർത്തുവച്ചുള്ള പി എസ് റാങ്ക് മേക്കിംഗ് ചോദ്യമായിട്ട് ചോദിച്ചു നെൽകൃഷിക്ക് അനുയോജ്യമായ താപനില എത്രയാണ് നെൽകൃഷിക്ക് അനുയോജ്യമായ താപനില എത്രയാണ് ഉത്തരം ഇരുപത് മുതൽ ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് ആണ് ഇരുപത് ടു ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് ആണ് ഒരൊറ്റ പരീക്ഷയ്ക്ക് ഞാൻ കണ്ടിട്ടുള്ളൂ പി എസ് എസ് സോൾഡ് ചോദ്യം റാഗമേക്കിംഗ് ചോദ്യമാണ് ഇരുപത് ടു ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് ആണ് നെൽകൃഷിക്ക് അനുയോജ്യമായ താപനില എന്ന് പറയുന്നത് ഇനി മുപ്പത്തി ആറ് പോയിന്റ് ഒൻപത് ഡിഗ്രി സെൽഷ്യസ് നമുക്കറിയാം ബോഡി ടെമ്പറേച്ചർ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ആണ് ഏന്ന് പറയുന്നത് മുപ്പത്തി ആറ് പോയിന്റ് ഒൻപത് ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് അടുത്തത് നാൽപ്പത്തി ഒന്ന് ഡിഗ്രി സെൽഷ്യസ് പക്ഷികളുടെ ശരീര ഊഷ്മാവ് എത്രയെന്ന് ചോദിച്ചത് നാൽപ്പത്തി ഒന്ന് ഡിഗ്രി സെൽഷ്യസ് ആണ് പക്ഷികളുടെ ശരീര ഊഷ്മാവ് നാൽപ്പത്തി ഒന്ന് ഡിഗ്രി സെൽഷ്യസ് ആണ് അമ്പത്തി എട്ട് ഡിഗ്രി ഉണ്ട് ഭൂമിയിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കൂടിയ ചൂട് അമ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് ആണ് ലിബിയയിലെ അൽ അസീസിയിലാണ് ഈ ചൂട് രേഖപ്പെടുത്തുന്നത് ലിബിയയിലെ അൽ അസീസിയിലാണ് ഈ ചൂട് രേഖപ്പെടുത്തുന്നത് പി എസ് സിസോൾഡ് ചോദ്യം ലിബിയയുടെ ക്യാപിറ്റൽ ഏതാണ് ലിബിയയുടെ ക്യാപിറ്റൽ ഏതാണ് ഉത്തരം ട്രിപ്പോളിയാണ് ട്രിപ്പോളി ലിബിയയുടെ ക്യാപിറ്റൽ ഏതാണ് ട്രിപ്പോളിയാണ് അപ്പോൾ പക്ഷികളുടെ ശരീര ഊഷ്മാവ് നാൽപ്പത്തിയൊന്ന് ഡിഗ്രി സെൽഷ്യസ് നെൽകൃഷിക്ക് അനുയോജ്യമായ താപനില ഇരുപത്തി ടു ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് ി ലിബിയയിലെ എൽ എസ് സി സിയിലാണ് ഭൂമിയിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കൂടിയ ചൂട് ചൂടെത്ര എന്ന് ചോദിച്ചാൽ അമ്പത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസാണ് ലിബിയയുടെ ക്യാപിറ്റൽ എന്ന് ചോദിച്ചാൽ അത് ട്രിപ്പോളിയാണ് ഇനി എഴുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് പാസ്ചറൈസേഷന്റെ താപനില എഴുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസാണ് എന്താണ് പാസ്റ്ററൈസേഷൻ പാല് പാലിൽ നിന്ന് ബാക്ടീരിയ മുക്തമാക്കുന്ന പ്രോസസ്സാണ് എന്ന് പറയുന്നത് പാസ്ചറൈസേഷൻ എന്ന് പറയുന്നത് അതും ശ്രദ്ധിക്കണം പാസ്ചറൈസേഷന്റെ സമയം എത്ര പതിനഞ്ച് സെക്കൻഡാണ് എന്ന് വെച്ചാൽ എന്താണ് പാസ്റ്ററൈസേഷൻ പാൽ വളരെ വേഗം ചൂടാക്കി വളരെ വേഗം തണുപ്പിക്കുന്ന പ്രോസസ്സാണ് പാസ്റ്ററൈസേഷൻ എന്ന് പറയുന്നത് ഈ പ്രോസസ്സിന്റെ ദൈർഘ്യം പതിനഞ്ച് സെക്കൻഡാണ് വെറും പതിനഞ്ച് സെക്കൻഡ് പതിനഞ്ച് മിനിറ്റല്ല പതിനഞ്ച് സെക്കൻഡാണ് അടുത്തത് നൂറ് ഡിഗ്രി സെൽഷ്യസ് നമുക്കറിയാം ജലം തിളയ്ക്കുന്ന താപനില നൂറ് ഡിഗ്രി സെൽഷ്യസാണ് നൂറ്റി ഇരുപത് ഡിഗ്രി സെൽഷ്യസ് ചോദിച്ചു കഴിഞ്ഞാലും നമുക്കറിയാവുന്നതാണ് പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന താപനില നൂറ്റി ഡിഗ്രി സെൽഷ്യസ് ആണ് പ്രഷർ കുക്കറിൽ ജലം തിളയ്ക്കുന്ന താപനിലൂറ്റി ഇരുപത് ഡിഗ്രി സെൽഷ്യസാണ് ഇരുന്നൂറ്റി അമ്പത് ഡിഗ്രി സെൽഷ്യസുണ്ട് രണ്ടേ അഞ്ച് പൂജ്യം വിറക് കത്തുമ്പോഴുണ്ടാകുന്ന താപനില എത്രയാണ് ഉത്തരം ഡിഗ്രി സെൽഷ്യസ് ആണ് അടുത്തത് അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് അമോണിയ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന താപനില എത്രയെന്ന് വെച്ചാൽ അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് അമോണിയ ഹേബർ പ്രോസസ്സിലൂടെ നിർമ്മിക്കില്ലേ അതിന്റെ താപനിലയാണ് എത്രയെന്ന് പറയുന്നത് അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് ഇനി ആയിരത്തി അറുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് ആയിരത്തി അറുപത്തിമൂന്നാണ് ടെസ്റ്റിൽ കിടക്കുന്നത് കൃത്യമായ അറുപത്തിനാലാണ് നമുക്ക് എന്തായാലും അറുപത്തിമൂന്ന് വടിച്ചു വെച്ചിരിക്കണം ആയിരത്തി അറുപത്തിനാല് ഡിഗ്രി സെൽഷ്യസിലാണ് സ്വർണത്തിന്റെ ദ്രവണാംഗം എന്ന് പറയുന്നത് സ്വർണത്തിന്റെ ദ്രവണാങ്കമാണ് ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത് ഇനി ടങ്സ്റ്റണിന്റെ ദ്രവണാംഗം എത്രയെന്ന് പി എസ് ചോദിച്ചിട്ടുണ്ട് ഉത്തരം മൂവായിരത്തി നാന്നൂറ്റി പത്ത് ഡിഗ്രി സെൽഷ്യസാണ് ടങ്സ്റ്റന്റെ ദ്രവണാംഗം എത്രയാണ് മൂവായിരത്തി നാനൂറ്റി പത്ത് ഡിഗ്രി സെൽഷ്യസാണ് അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസുണ്ട് അനുപേഴ്സ് ഡിഗ്രി പറയാൻ വിട്ടുപോയി അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് ഉണ്ട് സൂര്യന്റെ ഉപരിതല താപനില എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞത് അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസാണ് രണ്ടായിരത്തി അറുനൂറ് ഡിഗ്രി സെൽഷ്യസ് ഉണ്ട് ഭൂമിയിലെ അകക്കാമ്പിന്റെ താപനില രണ്ടായിരത്തി അറുന്നൂറ് ഡിഗ്രി സെൽഷ്യസ് ആണ് ഭൂമിയിലെ അകക്കാമ്പിന്റെ ഭൂമിയിലെ കോറിന്റെ താപനില രണ്ടായിരത്തി ഡിഗ്രി സെൽഷ്യസ് ആണ് എന്നാൽ സൂര്യന്റെ അകക്കാമ്പിന്റെ താപനില എത്രയാണ് പതിനാറ് മില്യൺ ഡിഗ്രി സെൽഷ്യസ് ആണ് പതിനാറ് മില്യൺ ഡിഗ്രി സെൽഷ്യസ് ആണ് സൂര്യന്റെ അകക്കാമ്പിന്റെ താപനില എന്ന് പറയുന്നത് രണ്ടായിരത്തി അറുനൂറ് ഭൂമിയിലെ അകക്കാമ്പിന്റെ താപനില സൂര്യന്റെ ഉപരിതല താപനില അയ്യായിരത്തി അഞ്ഞൂറ് ഡിഗ്രി സെൽഷ്യസ് ഭൂമിയിലെ ഉപരിതല താപനില പതിനാല് ടു പതിനാറ് ഡിഗ്രി സെൽഷ്യസ് ഓക്കെ ഇത്രയുമാണ് പി എസ് സി ചോദിച്ചിട്ടുള്ള താപനിലകൾ താപത്തിന്റെ ബേസ് ആണ് നമ്മൾ പറഞ്ഞത് താപം എന്ന് പറഞ്ഞു താപനിലയും പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട് കുറച്ച് വസ്തുതകൾ പറഞ്ഞു പി ചോദിച്ചിട്ടുള്ള കുറച്ച് താപനിലകളും പറഞ്ഞു ഓക്കെ അവൾ പഠിച്ചുകൊള്ളുക ക്ലാസിനെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യുക നന്ദി